നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രാബല്യത്തിലായി കഴിഞ്ഞു. COVID-19 രോഗവ്യാപന സാധ്യത ഏറി വരുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ നഗരം ഒന്നടങ്കം അടച്ചിടാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഇന്ന് രാവിലെ 6 മണി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഇനിയുള്ള ഒരാഴ്ച തലസ്ഥാന നഗരി അടഞ്ഞുകിടക്കും. തിരുവനന്തപുരം നഗരത്തിലെ സ്ഥിതി അതീവ ഗുരുതരമായതോടുകൂടിയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ഇന്നലെ മാത്രം സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചത് 22 പേർക്കാണ്. ഇതിൽ 14 പേരുടെയും രോഗ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നഗരത്തിലേക്കുള്ള ഒരു കവാടം ഒഴികെ എല്ലാ റോഡുകളും അടച്ചു. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കില്ല. മെഡിക്കൽ സ്റ്റോറും അവശ്യ സാധനങ്ങളുടെ കടകളും മാത്രം പ്രവർത്തിക്കും. അവശ്യ സാധനങ്ങളിൽ വീടുകളിൽ എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണി മുതലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വന്നത്. പോലീസ്, പ്രതിരോധ സ്ഥാപനങ്ങൾ, റവന്യൂ ഓഫീസുകൾ, നഗരസഭാ ഓഫീസുകൾ ഒഴികെ ഒരു സർക്കാർ ഓഫീസും പ്രവർത്തിക്കില്ല. സെക്രട്ടേറിയറ്റും അടയ്ക്കുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിഫ് ഹൗസിൽ നിന്നാകും പ്രവർത്തിക്കുക. മാധ്യമപ്രവർത്തകർക്കും ഇളവുകളുണ്ട്. മെഡിക്കൽ അടിയന്തര സേവനങ്ങൾക്കല്ലാതെ പൊതുജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നതും കർശന നിയമമാണ്. മെഡിക്കൽ ഷോപ്പുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കാം. എന്നാൽ ഈ സേവനങ്ങൾക്കായി ജനങ്ങൾ പുറത്തു പോകരുതെന്നും കർശന നിർദ്ദേശത്തിൽ പറയുന്നു. ജില്ലാ ഭരണകൂടം നിശ്ചയിച്ച ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ അവശ്യ സാധനങ്ങൾ ഹോം ഡെലിവറിയായി എത്തിക്കാനും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിക്ക് പുറത്ത് നിലവിലുള്ള കണ്ടെയ്ൻമെൻറ് സോണുകൾ അതുപോലെ തന്നെ തുടരാനും തീരുമാനമായി. നിബന്ധനകൾ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഈ കർശന നിയന്ത്രണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് അനുസരിക്കാൻ നമ്മൾ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ ഒരാഴ്ച, ഈ ഒരു ലോക്ക്ഡൌൺ കാലയളവിൽ നമ്മൾ അധികാരികളോട് പരമാവധി സഹകരിച്ചുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.